അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എന്നും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവന്ന ബട്ടൺ കാണും, അത് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ റസ്ക് പുഡിംഗ് ആണ്. റസ്ക് വെച്ചിട്ട് നമ്മളൊന്നൊരു പുഡിങ്ങാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ മിൽക്ക് റസ്ക്കാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ ഞാൻ റസ്കിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാ കപ്പ് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2-3 ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് മതി. ഇനി ഇതിൻ്റെ മേലെ ഞാനിവിടെ വിപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, മാക്ടോപ്പിൻ്റെ വിപ്പ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ക്രീം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീമിൻ്റെ പകരം കസ്റ്റാർഡ് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും നല്ല രസമാണ്. നമ്മളൊരു ബ്രെഡ് പുഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കസ്റ്റാർഡാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ക്രീമിൻ്റെ പകരം കസ്റ്റാർഡ് ഒഴിച്ചാലും നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ക്രീമായാലും കുഴപ്പമില്ല, ഞാനിവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് കുക്കി ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നട്ട്സ്, ബദാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് നട്ട്സാണ് ഉള്ളത്, ഞാനിവിടെ പിസ്താഷ്യും ബദാമുമാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പുഡിംഗ് കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ കിട്ടും, നല്ല രസമായിരിക്കും അത്. ഇന്ന് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. പുഡിംഗ് എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ക്രീം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കസ്റ്റാർഡ് വെച്ച് ചെയ്താലും ക്രീമിന് പകരം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചാലും നല്ല രസമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു, കാരണം ഈ മിൽക്കിൻ്റെ മിക്സ് നമ്മൾ ആദ്യം ഒഴിച്ച കാരണം ഈ റസ്ക് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.